ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات امرا സ്നേഹനിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വസനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീത്ത് ചെയ്യാം. ഇമാം ഇബ്നു മാജാ റഹിമഹുള്ളാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൻ്റെ ആശയം ഞാനിവിടെ കേൾപ്പിക്കാം. സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ഓരോരുത്തർ വിശ്രമിക്കാൻ വേണ്ടി അവിടെയും വേണ്ടി ഓരോ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ല എല്ലാവരും വിളിച്ചു. എന്നിട്ടൊരു കാര്യം പറയണം, ഇന്നഹു ലം യഖുൻ നബി ഖബിലി ഇല്ലാ കാന ഹഖൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ മാ യഅലമുഹു ഖൈറൻ ലഹും വയുൻദിറഹും മാ യഅലമുഹു ശറൻ ലഹും. ഏതൊരു നബിയുടെയും ബാധ്യതയാണ് ആ നബി തൻ്റെ ഉമ്മത്തിന് നന്മ അറിയിച്ചു കൊടുക്കുക, അതുപോലെ തിന്മ അതിൽ നിന്ന് വിലക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന നന്മകൾ മുഴുവനും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊന്ന്, എന്തൊക്കെ തിന്മയുണ്ടോ അവരെ ബാധിക്കുന്ന അതിൽ മുഴുവനും അവർക്ക് താക്കീത് ചെയ്യാം. വ ഇന്ന ഉമ്മത്തക്കും ഹാദിഹി, പിന്നെ അടുത്ത കാര്യം പറയണം, നിങ്ങളുടെ ഈ ഉമ്മത്ത് ജുഇലത് ആഖിബത്തുഹ ഫി അവ്വലിഹ, അതിൻ്റെ ആഫിയത്ത് അതിൻ്റെ തുടക്കത്തിലാണ് ആശ്വാസം നൽകിയിട്ടുള്ളത്. അതിൻ്റെ ആഫിയത്ത് ഫി അവ്വലിഹ. ഇന്ന ആഖിറഹും യുസീബഹും ബല, ഇനി അതിൻ്റെ അവസാനം പരീക്ഷണങ്ങൾ വരും. വ ഉമൂർ തുൻകിറൂനഹ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത പലതും വരും. അവസാന കാലമാകുമ്പോൾ പലതും സംഭവിക്കും. സുമ്മ തജീഉ ഫിത്ന, പിന്നെ ഫിത്നകൾ വരും, പരീക്ഷണങ്ങൾ വരും. യുറക്കിക്കു ബാളുഹ ബാളൻ, ഒന്ന് വരുമ്പോൾ ആദ്യത്തേതിനെ എന്ത് ചെയ്യും, രണ്ടാമത്തേത് ലളിതമാക്കും, നേരിയതാക്കി തോന്നും, ചെറുതാക്കി തോന്നും. അപ്പൊ വലിയ ഫിത്ന എന്താണ്, അവനവൻ്റെ കാലത്തെ ഫിത്തനയാണ് ഏറ്റവും വലുതെന്ന് തോന്നും. പക്ഷെ ആ ഫിത്തന കഴിഞ്ഞ് വേറൊന്ന് വരുമ്പോൾ ആദ്യത്തേത് ചെറുതായി തോന്നും എന്നാണ് പറയുന്നത്. അങ്ങനെ ഫിത്ന വരുമ്പോ സത്യവിശ്വാസി പറയും, എന്താ പറയാ, ഹാദിഹി മഹുലക്കത്തി,
ഇതിലാണ് എൻ്റെ നാശം, ഇത് ഞാൻ നശിക്കുന്ന കാലമാണ്. ഈ ഫിത്ന അത്ര വലിയതാണ്, ഇതിൽ ഞാൻ നശിക്കും. പക്ഷെ സുമ്മ തങ്കശിഫു, പിന്നെ ആ ഫിത്ന നീങ്ങിപ്പോകും, പിന്നെ വേറെ ഫിത്ന വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയണം. അപ്പൊ സത്യവിശ്വാസി പറയും, ഇതിലായിരിക്കും എൻ്റെ നാശം. പിന്നെ അതും നീങ്ങിപ്പോവും, അങ്ങനെ ഫിത്നകൾ മാറി മാറി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഫമൻ സറഹു അൻ യുസഹസഹ അനിന്നാർ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വയുദ്ഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ തഅതിഹി മനിയതു വവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിറ, അവൻ അവൻ്റെ മരണത്തെ പുൽകെട്ടെ, അവൻ മരിക്കുമ്പോൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും പരലോകത്തിലുമൊക്കെ വിശ്വാസിയായിക്കൊണ്ട് മരിക്കാൻ ശ്രമിക്കട്ടെ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, വൽ യഅതി ഇലന്നാസ്, അവൻ ജനങ്ങളോട് പെരുമാറണം. അല്ലദീ യുഹിബ്ബു അൻ യഅതു ഇലൈഹി, ജനങ്ങൾ അവനോട് എങ്ങനെ പെരുമാറണം എന്നവൻ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ അവൻ ജനങ്ങളോടും പെരുമാറണം, അവരോടും ഇടപാട് നടത്തണം. പിന്നെ അവർ ഇമാമിനെ ബയ്യത്ത് ചെയ്താൽ ഇമാമിനെ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹദീസ് അവസാനിക്കുന്നത്. അവ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, ഏതൊരു പ്രവാചകനും ആ പ്രവാചകന്റെ ഉമ്മത്തിന് എന്തൊക്കെ നന്മയുണ്ടോ അത് മുഴുവനും പറഞ്ഞു കൊടുക്കും, ഒന്നും ഒളിച്ചു വെക്കൂല. അതുപോലെ അവർക്ക് ദോഷകരമായി വരുന്ന എന്തെല്ലാം തിന്മകളുണ്ട്, പ്രത്യേകിച്ചും അവരെ നരകത്തിലെത്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ അവരെ താക്കീത് ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യമുണ്ട് അത് മുഴുവനും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് വേറൊരാൾ നമുക്ക് പറഞ്ഞിരേണ്ട കാര്യമല്ല. അങ്ങനെ റസൂല് പറയാത്തതൊക്കെ ചിലർ ഞാനും കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മനുഷ്യനെ ബാധിക്കുന്ന തിന്മകൾ എന്തൊക്കെയുണ്ട് അതിന്നതാണെന്ന് ഓരോന്ന് ഓരോന്നിങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്ന തിന്മകൾ ചെയ്താൽ അത് റബ്ബിന് ഇഷ്ടമില്ലാത്തതാണ്, അള്ളാഹു വിലക്കിയതാണ്, അതുവഴി അവൻ നരകത്തിലാണ് എത്തുക എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യാത്ത ഒരു വിഷയവും ഇല്ല എന്നർത്ഥം. അവ എല്ലാ വിഷയത്തിലും നിർദ്ദേശങ്ങളുണ്ട്, എല്ലാ വിഷയത്തിലും. മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ, ബാത്റൂം പോകുമ്പോൾ പോലും എല്ലാ വിഷയത്തിലും നിർദ്ദേശങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം കാണാൻ കഴിയും, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഇനി നരകത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യട്ടെ, അവൻ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ ശ്രമിക്കട്ടെ. അപ്പോൾ പല പ്രശ്നങ്ങളും വരും, അവൻ്റെ ഈമാനിൽ നിന്ന് മനുഷ്യരെ തെറ്റിച്ച് കളയുന്ന പല വിഷയങ്ങളും കൂടെ വരും. അപ്പോൾ അതിലൊന്നും പെടാതെ ഈമാനോടുകൂടി മരിക്കാൻ അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്താ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ നല്ല നിലക്ക് മരിച്ചു പോകണം എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് മരണം എന്നറിയാത്തത് കൊണ്ട് അവൻ സദാസമയവും ഞാൻ മരിക്കാൻ സമയമായിട്ടുണ്ടാവാം എന്ന നിലക്ക് ചിന്തിച്ചിട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹുവിലും അന്ത്യദൂതനിലും ശരിക്ക് വിശ്വസിച്ചുകൊണ്ട് മരിക്കാൻ അവന് കഴിയും. അതല്ലെങ്കിലോ അവൻ മോശമായ അവസ്ഥയിലാണ് ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിലോ അവൻ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മരിക്കുന്നതെങ്കിലോ അവന് സൂൽ ഖാത്തിമത്തുണ്ടായി എന്ന് പറയാം, മോശമായ പര്യവസാനാണ് ഉണ്ടാവുക. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞല്ലോ. അത് പ്രത്യേകിച്ചും കുറച്ച് വയസ്സ് കൂടിയാൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് അഅദറല്ലാഹു ഇല അംരിഇൻ അഖറ അജലഹു ഹത്താ ബല്ലഗഹു സിത്തീന സന, അള്ളാഹു ഒരാൾക്ക് അയാളുടെ ഉദുർ കട്ട് ചെയ്ത് കളയും എന്നർത്ഥം.
അവനിനി ഉദറില്ല. അയാൾക്ക് 60 വയസ്സ് വരെ അള്ളാഹു ഒരുത്തനെ ജീവിപ്പിച്ചു എന്ന് വെക്കാണ്. അങ്ങനെ 60 വയസ്സ് വരെ ജീവിച്ചിട്ട് പിന്നെയും അവൻ മോശമായി ജീവിക്കുകയാണെങ്കിൽ അവന് പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ 60 വയസ്സാകുന്നതിന് മുമ്പ് ഒക്കെ ശ്രദ്ധിക്കണം. അതേസമയം ഇവിടെ പ്രത്യേകം ഒരു കണക്ക് പറഞ്ഞല്ലോ, 60 വയസ്സ് എന്നുള്ളത്. ഈ 60 വയസ്സാകും, പിന്നെ 60 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവന് അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കുക എന്ന് തന്നെ തീരുമാനിക്കണം. അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യണം, ദിക്റുകളും ഇസ്തിഗ്ഫാറുകളൊക്കെ നടത്തി അങ്ങനെ ജീവിക്കണം. 60 വയസ്സായിട്ടും നന്നാവണില്ല എന്ന് പറഞ്ഞാൽ അതായി പറയണേ. 60 വയസ്സായിട്ടും അള്ളാഹ് വിലക്കിയത് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്താൽ പിന്നെ അവന് ഒരു ഉദറില്ല, അള്ളാഹു അവന്റെ ഒഴിവ് കഴിവൊക്കെ നിർത്തിവെക്കും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരിക്കൽ ഇങ്ങനെയുള്ളവരെ പറ്റി മറ്റൊരു കാര്യം പറഞ്ഞെന്താണെന്നറിയാം? 3 കൂട്ടരെ അള്ളാഹു പരലോകത്ത് നോക്കുകയില്ല എന്ന് പറഞ്ഞു, അവരെ സംസ്കരിക്കുകയില്ല. 3 കൂട്ടരെ, അതിലൊന്ന് പറഞ്ഞു ഷെയ്ഖുൻ സാനിൻ എന്നാണ്, ഒരു വയസ്സനായ വ്യഭിചാരി എന്ന് അവനെ പറ്റി പറഞ്ഞ വയസ്സനായ വ്യഭിചാരി. അപ്പൊ പ്രായം കൂടുന്തോറും വളരെ ശ്രദ്ധ കൂടണം എന്നർത്ഥം. അല്ലാത്തവർക്കോ ചിലപ്പോ ഇനി അവസരം കിട്ടി എന്ന് വരും, എന്നാൽ ഇത്തരക്കാർക്ക് അതും ഇല്ലാത്തൊരവസ്ഥ വരും എന്ന് ഭയപ്പെടണം എന്നാ പറഞ്ഞു. പിന്നെ ഈ ഹദീസിൽ പറഞ്ഞ വിഷയം എന്താണ്? ജനങ്ങളോട് പെരുമാറുമ്പോ ജനങ്ങൾ എന്നോട് എങ്ങനെ പെരുമാറണം എന്നതിന് എല്ലാവർക്കും ഒരു ഭീഷണി ഉണ്ടാവുമല്ലോ. മറ്റുള്ളവരെ പറ്റി നമ്മൾ കുറ്റം പറയും, അവർ മോശമാണ്, അവരുടെ സ്വഭാവം മോശമാണ്, അവരുടെ ഇടപാടുകൾ മോശമാണ് എന്നൊക്കെ പറയും. അപ്പൊ അവരൊക്കെ നന്നാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അവർ നമ്മോട് ഇടപാട് നടത്തുമ്പോൾ ഉഷാറാവണം, അവർ നമ്മളോട് നല്ല നിലക്ക് പെരുമാറണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ജനങ്ങൾ നമ്മോട് എങ്ങനെ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നീ അവരോടും പെരുമാറുക. അപ്പൊ നമ്മൾ അങ്ങോട്ട് എങ്ങനെ എന്നത് അതിനേക്കാൾ പ്രധാനമായി ഓരോരുത്തരും ആലോചിക്കണം എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഹദീസിൽ പറഞ്ഞ ഒരു കാര്യം എന്താ? ഈ ഉമ്മത്തിന്റെ പരീക്ഷണങ്ങൾ, ആശ്വാസങ്ങൾ, അതതിന്റെ തുടക്കത്തിൽ കുറവാണ്, പിന്നെ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഫിത്നകൾ കൂടുമ്പോ ഓരോരുത്തരും അവരവരുടെ കാലത്തിലുള്ള ഫിത്ന, മഹാഫിത്നയാണ്, ഇതിലും വലിയത് ഇനി വരാനില്ല എന്ന് വിചാരിക്കും. പക്ഷെ അയാളെ കാലത്തിന് അതിലും വലുത് പിന്നെ വരുമ്പോ ആദ്യത്തേത് അയാൾക്ക് നിസ്സാരമായി തോന്നും. അതാ യുറക്കിക്കു ബാദുഹ ബാദൻ എന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഫിത്നകളിലാണ്, ഒരു സംശയവുമില്ല. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ മുസ്ലിം സമൂഹത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുറത്തുനിന്ന് ഉള്ളുന്നൊക്കെ ഉണ്ട്, ഉള്ളിലുണ്ട്. പഴയ കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഉള്ള പരീക്ഷണങ്ങൾ, ശുബ്ഹാത്തിന്റെ പരീക്ഷണങ്ങൾ എന്ന് പറയും, അതൊരു വകുപ്പാണ്. ശഹവാത്തിന്റെ പരീക്ഷണങ്ങൾ, അത് വേറൊരു ഇനാണ്. അപ്പൊ പഴയ കാലത്തൊന്ന് ശുബ്ഹാത്ത്, ഇസ്ലാമിന്റെ പേരിൽ ഉള്ളിൽ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരെ വസ്വാസം ഉണ്ടാക്കിയിട്ട് എന്താ മതത്തിലുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയൊന്നും നബിന്റെ കാലത്തില്ലല്ലോ. എന്താണോ വഹി ഇറങ്ങണം അതങ്ങനെ ജനങ്ങൾ വിശ്വസിച്ച് ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് ആ നിലക്കൊരു പ്രശ്നങ്ങളില്ല. പിന്നെ മറ്റുള്ള തിന്മകളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഈ കാലഘട്ടം പോലെ ആ കാലഘട്ടത്തിലില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ആശ്വാസമുണ്ട്, എന്നാൽ പിൽക്കാലത്താകുംതോറും, കാലം ചെല്ലുംതോറും അതങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പുറത്തുനിന്നുള്ള ശത്രുക്കളും അവരുടെയും ഭാഗത്തുനിന്നുള്ള പരീക്ഷണങ്ങളും പീഡനങ്ങളും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്ന് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ, ഒന്ന് പുറത്തുനിന്ന്. ഏത് രൂപത്തിലും മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. വളരെ മോശമായ രൂപത്തിൽ ചെയ്താൽ സ്വാധീനം കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. എന്ത് വൃത്തികേടുകൾ ചെയ്യാം, മറ്റുള്ളവരെ ആക്രമിക്കുക എന്നൊക്കെ ചെയ്താൽ അധികാരം നിലനിൽക്കും
അങ്ങനത്തെ ഒരു പുതുമയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണേ. മനുഷ്യന്മാരെ പച്ച റോട്ടിലിട്ട് അടിച്ചു വന്നാൽ വോട്ട് കൂടും, അധികാരം നിലനിർത്താൻ പറ്റും, അങ്ങനെയൊക്കെ മനുഷ്യരെ അല്ലെങ്കിൽ ഒരു മതത്തെ വളരെ മോശമായി അവതരിപ്പിക്കുമ്പോൾ ഈ നാട്ടിൽ ചില ആൾക്കാർക്ക് നിലനിൽപ്പ് കൂടുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞ തിന്മ ചെയ്താൽ, അധർമ്മം ചെയ്താൽ, അക്രമങ്ങൾ ചെയ്താൽ, അതും പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടൊക്കെ ഇങ്ങനെ ഈ രൂപത്തിൽ ചെയ്താൽ വേറൊരു കൂട്ടർക്ക് നിലനിൽപ്പുണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥ. ഇതുപോലെ മുസ്ലിങ്ങൾക്കിടയിലും ഇങ്ങനെ പ്രശ്നങ്ങളാണ്, ഉള്ളിലും പ്രശ്നങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ചിലർ ഇസ്ലാമിനെതിരെ ചിലർ പറഞ്ഞു പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ചിലരൊക്കെ ഈ മതം വിട്ടുകൊണ്ടു പോകുന്നുണ്ട്. വിഷയങ്ങൾ പഠിക്കാതെ ആരൊക്കെയോ പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഒരാൾ ഇതിൽ നിന്ന് പുറത്തുപോയി ചിലതൊക്കെ സംസാരിക്കുന്നത് കേട്ടു. ഞാൻ ആകെ ഒന്നാ കേട്ട്, ആ കേട്ട് തന്നെ വലിയ വിഡ്ഢിത്തമായി. എന്താ ചോദിച്ചാൽ ഇസ്ലാമിൽ വൈരുദ്ധ്യം ഉണ്ട് എന്ന് പറയാൻ അയാളൊരു ഹദീസ് ഉദ്ധരിക്കണുണ്ട്. ഒരു കുട്ടി ഏതോ ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയാണെന്ന് പറഞ്ഞിട്ട്, അതെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഖസ്ഫിനെ പറ്റി, മൂന്ന് ചന്ദ്രഗ്രഹണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കിഴക്കും വേറൊന്ന് പടിഞ്ഞാറും വേറൊന്ന് ജസീറത്തുൽ അറബിലും. ഇതെന്താ അങ്ങനെയൊക്കെ എന്ത് ചന്ദ്രഗ്രഹണം ഉണ്ടാകുക? വാസ്തവത്തിൽ ആ ഹദീസിന് അർത്ഥം പോലും അവന് മനസ്സിലായിട്ടില്ല. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ചന്ദ്രഗ്രഹണം എന്നല്ല, മറിച്ച് ഭൂമി വിഴുങ്ങിക്കളയുക എന്നർത്ഥം. അപ്പോ ജസീറത്തുൽ അറബ് ഖിയാമത്തിന് മുമ്പായിട്ടുള്ള അടയാളാണ്. കിഴക്ക് അങ്ങനെ ഒന്നുണ്ടാവും, പടിഞ്ഞാറുണ്ടാവും, ജസീറത്തുൽ അറബിലുണ്ടാവും. മുമ്പ് കാറൂന്യൊക്കെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനൊക്കെ ഖസഫത്ത് എന്നാ പറഞ്ഞത്. ഖസഫ പറഞ്ഞാൽ അവിടെ ഭൂമി വിഴുങ്ങിക്കളയെന്ന. അതിന് ചന്ദ്രഗ്രഹണം എന്നർത്ഥം പറഞ്ഞിട്ട് എന്നിട്ട് ഇസ്ലാമിൽ വൈരുദ്ധ്യമുണ്ടെന്നൊക്കെ വരുത്തിയിട്ട് ഈ ജാതി ആൾക്കാരൊക്കെയാണ്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് വലിയ ഭീഷണിയൊന്നും കൂടുതലുണ്ടാവില്ല. അതല്ലാത്ത തന്നെ ഇതിൻ്റെ ഉള്ളുന്ന അതിലും വലിയ പ്രശ്നം ഞാൻ പറയാം, ഒരു സൂചന പറയണേ. ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ വല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നവർ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ അതിന്റെ തൗഹീദ് തകർക്കാൻ വേണ്ടിയിട്ട് ശക്തമായി ചില ആൾക്കാർ ശ്രമിക്കുന്നതിന്റെ ഒരു ഉദാഹരണം. അതിതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതെന്താണെന്നറിയോ? ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാം? നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മളൊക്കെ പറയും അള്ളാഹുവാണ്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് എന്നതിൽ വല്ല തർക്കമുണ്ടോ? പക്ഷെ ഇപ്പൊ അതാ വ്യാപകമായി പറയുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് മരിച്ചു പോയ ഒരു സി എം മടവൂർ എന്ന് പറഞ്ഞ ആള്, അയാളാണ് അത്ര ലോകത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് വല്ല മായാവിക്കഥയാണോ വല്ല മറ്റേതൊക്കെയാണോ ആൾക്കാർ വിചാരിച്ചു? ഇതൊക്കെ വലിയ വലിയ ആൾക്കാരെന്നറിയപ്പെടുന്ന ആൾക്കാരെന്ന് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയണം. ആ കൂട്ടത്തിൽ നബിന്റെ മുടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാൻ നടന്നിരുന്ന ഒരാളുണ്ടല്ലോ, അയാൾ പറയാണ് ഈ സി എം വലിയുള്ളയാണ് ലോകം നിയന്ത്രിക്കണേ. അതിനെന്താ തെളിവ്? വൽ മുദബ്ബിറാത്തി അമ്രാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയണം. ഇത്തരം ആൾക്കാരെ നമ്മൾ പിന്നാലെ കൂടിയാൽ, അവരുമായി നമ്മൾ നിസ്സഹകരണം, ആദർശ വിഷയത്തിൽ നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നരകത്തിലെത്തുമെന്ന് ഉറപ്പാണ്. കാരണം ലോകം നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്ന് പരസ്യമായി വിശുദ്ധ ഖുർആൻ ആയത്തോതിയിട്ട് ദുർവ്യാഖ്യാനം നടത്തുക എന്ന് പറഞ്ഞാൽ, ഇത് കുറെ മുമ്പൊന്നല്ല, ഈ അടുത്ത ഒരാഴ്ച ആയിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനെപ്പറ്റി പലരും ചർച്ച ചെയ്യുന്നൊരു സമയം കൂടി ആയതുകൊണ്ട് ഞാൻ പറയാം. എന്താ വൽ മുദബ്ബിറാത്തി അമ്ര എന്ന് പറഞ്ഞാല്, സി എം അടവൂരും മറ്റുള്ള ഔലിയാക്കളുമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അത് മലക്കുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയാം. സൂറത്ത് നാസിയാത്തില് വന്നാസിയാത്തി ഉറക്ക അവരുടെ ദൗത്യങ്ങൾ പറയാം. എന്താണത്? മനുഷ്യരുടെ റൂഹിനെ പുറത്തെടുക്കുന്നവര്, അത് ടൂരിയെടുക്കുന്നവർ, അങ്ങനെ മലക്കുകളെ ദൗത്യം അവൾ ഏൽപ്പിച്ചത് അവര് ചെയ്യാണ്. ലോകത്തിലെ ചില കാര്യങ്ങൾ അവരെ അവൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് അവരെന്ത് ചെയ്യും? ചോദ്യം ചെയ്യാതെ അവർ സ്വീകരിക്കും, അതവര് ജീവിതത്തിൽ പകർത്തും, അവരത് ചെയ്യും. അതുപോലെ വന്നാശിത തിന്നസ്ത, പിന്നെയോ അവര് റൂഹിനെ പിടിച്ചെടുക്കുമ്പോൾ വളരെ സൗമ്യമായി പിടിച്ചെടുക്കുന്ന മലക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ, നല്ല ആൾക്കാരെ മരിപ്പിക്കുമ്പോൾ അവരെ നല്ല നിലക്ക് അവരെ റൂഹിനെ പുറത്തെടുക്കുക. എന്നാൽ വളരെ പരുക്കൻ രൂപത്തിൽ പുറത്തെടുക്കുന്നവരുണ്ട്, അന്വസ്ഥ എന്ന് പറഞ്ഞേ. അതിന്റെ വിശദീകരണമൊക്കെ അങ്ങനെ തന്നെയാണ് പറയണേ. പിന്നെ വസാബിഹാത്തി സബ്, അതൊക്കെ മലക്കുകളെ പറ്റിയ, ആകാശങ്ങൾക്കും ഭൂമിയിലും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബിന്റെ നിയമങ്ങൾ, അതുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നവരും മുകളിലേക്ക് കയറുന്നവരും താഴേക്ക് ഇറങ്ങുന്നവരും അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ എന്ന് പറഞ്ഞു. ഫസാബിഖാത്തി സബ്ക, അള്ളാഹന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ മത്സരിക്കുന്നവർ എന്ന് പറഞ്ഞു. വൽ മുദബ്ബിറാത്തി അമ്ര, അള്ളാഹന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവർ.
അല്ല ഒരുപാട് ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട് മലക്കുകളെ. ചിലരെ മരിപ്പിക്കുന്ന പണി ഏൽപ്പിച്ചിട്ടുണ്ട്, വേറെ ചില മലക്കുകൾ ഓരോരുത്തർക്കും ഓരോ കരീന ശേഷിച്ചിട്ടുണ്ട്, ഒന്ന് പിശാചിൽ നിന്നും ഒന്ന് മലക്കിൽ നിന്നും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മനുഷ്യരെ സംരക്ഷിക്കുന്ന ഹഫളത്തിന്റെ മലക്കുകളുണ്ട്, ഇതുപോലെ അർശിനെ വഹിക്കുന്ന മലക്കുകളുണ്ട്, വഹിയെത്തിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്, മഴയുടെ വിഷയത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, മലകളുടെ വിഷയത്തിലുണ്ട്. അങ്ങനെ പല രൂപത്തിൽ മലക്കുകളുടെ ജോലികൾ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടെ പണികൾ ചെയ്യുന്നു. ഈ കാര്യം എടുത്തിട്ട് ഇത് സി എം അടവൂര് ലോകത്ത് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഒരു പുരോഹിതനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അതിനൊക്കെ തലയാട്ടിക്കൂടി, ഇത്ര വൃത്തികേട് പറഞ്ഞാലും അതിന് തലയാട്ടുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അതാ വൃത്തികേട് പറഞ്ഞാൽ ആൾക്കാർ കൂടുന്നൊരു വല്ലാത്തൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാ ആൾക്കാരും അപകടത്തിൽ പെട്ടുപോകും. ആ രൂപത്തിൽ ഇസ്ലാമിന്റെ പേര് നമ്മൾ പുറത്തുള്ള ആ ശത്രുണ്ട് ഈ ശത്രുണ്ട് എന്നൊക്കെ പറയണ്ടല്ലോ. എന്നാൽ ഈ ഉമ്മത്തിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ശത്രുക്കൾ ഇതിന്റെ ഉള്ളിലാണെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ഇയാളെ പറ്റി, ഇയാൾ അടുത്ത കാലത്ത് മരിച്ചു പോയ ഒരാളാണ് ഈ സി എം അടവ് എന്ന് പറഞ്ഞ. അവരെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞ അയാൾക്ക് ഭ്രാന്തായിരുന്നു, അതിന് ജദുബിന്റെ ഹെയർ എന്നൊക്കെ ഒരു പറയാ, ഭ്രാന്ത് എന്ന് പറയാതെ. കാരണം എന്താ, അയാൾ ഒന്ന് ക്ലീൻ ചെയ്യുക, താടി വെച്ചിട്ടില്ല അയാൾ. അയാളെ ചിത്രം യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അങ്ങനെയുള്ള ഒരാള് അയാളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അത് മാത്രമല്ല, വേറെയും പലരെയും മരണപ്പെട്ടു പോയ ആൾക്കാരെ ജീവിക്കും. ഇതൊക്കെ പടുത്ത കാലത്ത് നടക്കുന്ന പ്രസംഗങ്ങളാണ്. ഏത്, എത്രയോ മരിച്ച ആൾക്കാരോട് എഴുന്നേൽക്കാൻ പറഞ്ഞ എത്ര ഇയാള്, ആ നേരം അവർ എഴുന്നേറ്റു മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കുന്നു. ആര്? ഈ പറഞ്ഞ ഈ അടുത്ത കാലത്ത് മരിച്ചു പോയ സി എം മടവൂർ എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ചെയ്യുന്നു. അത് കഴിഞ്ഞ പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ, ചിലത് മാത്രം, ഒരുപാടുണ്ട് അതില്, ചിലത് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അയാളൊരിക്കൽ പറഞ്ഞത്രേ, എന്നെ നേരിൽ ഒരാൾക്ക് കാണാൻ സാധിച്ചാൽ അയാളുടെ ശരീരം നരകത്തിൽ തൊട്ട് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അയാൾ ഒരിക്കലും ഒന്ന് കണ്ടാൽ മതി, പിന്നെ അവർക്ക് നരകല്ല. ഇതുപോലെ നിസ്കരിക്കും വേണ്ട, ഒരു നോമ്പ് നോൽക്കും വേണ്ട, സക്കാത്ത് കൊടുക്കണ്ട, വേറെ ഒന്നും വേണ്ട. അയാൾ ഒരു ഘട്ടം കണ്ടാൽ പിന്നെ അയാൾക്ക് നരകം ഹറാമാണ്. ഇസ്ലാമിനെ തകർക്കുന്ന ആദർശങ്ങളല്ലേ ഇതൊക്കെ. ഇയാൾ പറഞ്ഞു, അത് അയാളെ പോരിശിയായി മറ്റുള്ള ആൾക്കാരിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. മറ്റൊരു തപ്പ് അടുത്ത് പ്രസംഗിച്ചെന്താണെന്നറിയോ, ഒരു സെക്കൻഡ് അയാളൊന്ന് കണ്ടാൽ ആയിരം വർഷം നമ്മൾ ചെയ്യുന്ന ആരാധനകൾ അതിനേക്കാൾ കൂലിയുണ്ട്. നമ്മൾ ലൈലത്തുൽ ഖദറൊക്കെ അല്ലേ കേട്ടത്, അതിനെ കവച്ചു വെക്കണ കൂലിയ. ഈ മനുഷ്യനെ ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ട് ചില ആൾക്കാർ പറയണേ, ഈ മനുഷ്യനെ ഒരു സെക്കൻഡ് കാണാൻ അവസരം കിട്ടിയാൽ പിന്നെ ആയിരക്കണക്കിന് വർഷം ആരാധനകൾ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ്. അപ്പൊ അത് അങ്ങനെ ഒരുത്തനെ കണ്ട പിന്നെ ഓനും ഒരു സൽക്കർമ്മം ചെയ്യണ്ട, ഓൻ എത്രയോ മുൻകടന്ന് കഴിഞ്ഞു. മറ്റുള്ള ആൾക്കാർ കാണാത്തോലും ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുക എന്നല്ലാതെ ഒരു പ്രയോജനമില്ല എന്ന രൂപത്തിലാണ് അയാൾ പറയുന്നത്. ഇതൊക്കെ ഇപ്പോ കുറെ മുമ്പല്ല, ഈ അടുത്ത കാലത്ത്. അപ്പൊ എന്താ ചോദിച്ചാൽ എന്താ അതിന്റെ പിന്നിലുള്ളതെന്ന് അറിയില്ല. ചില ആൾക്കാർക്ക് ആ കൂട്ടത്തിൽ പെട്ട തന്നെ ഏത് ഈ അള്ളല്ലാത്ത ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ വലിയൊരു ടീമുണ്ടല്ലോ ഇവിടെ, ആ കൂട്ടത്തിൽ പെട്ട ഇത്ര അധികമൊന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോ അത് പറയണവർക്ക് ഇപ്പൊ ഒറ്റപ്പെടും എന്നുള്ള പേടിയാണ് ഉള്ളത്. അതായത് ഇയാളാണ് വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത്, സി എം മടവൂര് വിമാനങ്ങൾ നിയന്ത്രിച്ചിട്ടില്ലേ കൂട്ടിമുട്ടും, അതുകൊണ്ട് അയാളിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മരിച്ചുപോയ ഇയാളെ. അതുപോലെ ട്രെയിനുകൾ കൂട്ടിമുട്ടാത്തത് ഇയാൾ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഒരാൾ ആ കൂട്ടത്ത് പറഞ്ഞ, നമ്മൾ അത്ര ഓവറായി പറയണ്ട. അപ്പൊ ചില മതനിഷേധികളോ പുത്തംവാദികളോ ഒക്കെ തിരിച്ചു ചോദിക്കൂലേ, ഇയാൾ ജനിക്കുന്നതിന്റെ മുമ്പും ഈ വിമാനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അന്നാരെ നിയന്ത്രിച്ചൊക്കെ ചോദിക്കൂലേ എന്ന് ഇയാൾ പറഞ്ഞതോടുകൂടി അയാൾ വഹാബി ആയിട്ടുണ്ട് എന്നാണ് അയാൾ തള്ളുക, അയാൾ ഒറ്റപ്പെടുത്തുകയാണ്. അപ്പൊ ഇങ്ങനെ നോക്കണം, വൃത്തികേട് പറയുന്നവർക്കാണ് ഇവിടെ വലിയ സ്ഥാനം, അതിന് തലയാട്ടാൻ. ഇത് വിദ്യാഭ്യാസമുള്ളവരും അല്ലാത്തവരൊക്കെ ഇതിൽ തുല്യമാണ്. ഇങ്ങനെ മനുഷ്യന്മാരെ ഈ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന ഈ സമൂഹവുമായി ആദർശമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഇന്ന് തന്നെ അത് കട്ട് ചെയ്യണം. ഇത് നമുക്ക് പറ്റില്ല. യാ അയ്യുല്ലദീന സത്യവിശ്വാസികളെ, ഇത്തഖുള്ള, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വകൂനുമാ സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കണം. മതത്തിന്റെ പേരിൽ, റബ്ബിന്റെ പേരിൽ, പ്രവാചകന്റെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉദറാണ് നാളെ റബ്ബിനോട് പറയാനുണ്ടാവുക. അപ്പൊ വളരെയേറെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ പുറത്തുനിന്നുള്ള എതിരാളികളെ പറ്റി ഭയപ്പെടുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ മനുഷ്യന്മാരുടെ ഈമാനിനെ കൊണ്ടുപോകുന്ന, കാരണം അവരുടെ വേഷത്തിൽ ആൾക്കാരെ പറ്റിക്കുന്ന വേഷങ്ങളുണ്ടാവും, അവർ നീട്ടി നീട്ടി സംസാരിക്കും,
നല്ല ശൈലിയിൽ ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും. ഇതൊക്കെ മതി വിവരമില്ലാത്ത ആൾക്കാരെ പറ്റിക്കാൻ. അവരത് പറഞ്ഞത് കേൾക്കും, ദീനിനെ പറ്റി പഠിക്കൂല. അപ്പൊ ഇങ്ങനെയുള്ള പുരോഹിതന്മാർ ഒഴിവാക്കിയിട്ട് അള്ളാഹിന്റെ കിതാബ് റസൂലുള്ള സുന്നത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അത് പഠിക്കേണ്ട ബാധ്യത ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നിരന്തരം നമ്മളെ ബോധ്യപ്പെടുന്ന വിഷയങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മൈൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണം എന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസീയത്ത് ചെയ്യാം. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം, സൂറത്ത് യൂനുസിലെ ഒരു വചനം, അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ വചനം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് ചോദിച്ചാൽ എങ്ങനെയാണ്, ഇന്ന് ഞാൻ ഈ പറഞ്ഞ ടീമുണ്ടല്ലോ അവരോട് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ഉത്തരം. അപ്പൊ കൂടുതൽ ഭേദം ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. ഇതാണ് ഖുൽ മൻ യർസുഖുക്കും മിനസ്സമായി വല്ലർ, ആരാണ് നിങ്ങൾക്ക് ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത്, അതുപോലെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണ് എന്ന് അവരോട് പ്രവാചകരെ താങ്കൾ ചോദിച്ചാൽ, ആകാശത്തു നിന്ന് വെള്ളം ആരാണ് ഇറക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് ഈ ടീം പറയുന്ന അവര് പ്രസംഗത്തിൽ നിങ്ങൾ കാണാം, വെറുതെ പറയല്ല, ഇപ്പൊ തന്നെ കിട്ടും യൂട്യൂബിൽ നോക്കിയാൽ. ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നത് സി എം മടവൂരാണ് എന്ന് പ്രസംഗം കാണാൻ കഴിയും. ഇനി അടുത്ത ചോദ്യം, അമ്മൻ യംലിക്കു സമ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വമൻ യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ആരാണ് കേൾവിയെ കാഴ്ചകളെ അധീനമാക്കുന്നത്, ആരാണ് മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത്, ആരാണ് മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ, എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകളോട് പ്രവാചകരെ ആരാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് താങ്കൾ ചോദിച്ചാൽ, ഇന്ന് ഇവരോട് ചോദിച്ചാൽ എന്താ പറയാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സി എം മടവൂര് എത്രയോ മരിച്ച ആൾക്കാരോട് ജീവിക്കാൻ പറഞ്ഞു, അവര് ജീവിച്ചു. മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ എന്ന വിശേഷണം അവർ ഈ സി എം മടവൂറും മറ്റു ഔലിയാക്കളും കൊടുത്തു. അതല്ലേ ഇവിടെ ചെയ്യുന്നത്. ഇനി വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നവരോട് ചോദിച്ചാൽ, എന്നാ ഇന്നുള്ളവരെന്താ പറയുന്നത്, അത് ഔലിയാക്കളാണ്, കുത്തുബുകളാണ്, കുത്തുബുൽ അഖ്താബുകളാണ്. ഈ സി എം മടവൂരൊക്കെ അതിന്റെ വലിയ ഇമാമാണ്. അയാൾ ജിബ്രീലിനെ പോലും നിയന്ത്രിക്കുന്നു, മീകായിലിനെ നിയന്ത്രിക്കുന്നു, ഇസ്രാഫിലിനെ നിയന്ത്രിക്കുന്നു എന്ന പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ കിട്ടും. അപ്പൊ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, എന്നാൽ ഈ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അതിനെപ്പറ്റി എവിടെ ഖുർആൻ പറയുന്നത്. ഓരോന്നിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആരാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് നിങ്ങൾക്ക് ആകാശത്ത് മഴ ഇറക്കി തരുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫസയഖൂലൂനല്ലാഹ്, മക്കയിലെ മുശ്രിക്കുകൾ പറയും അതൊക്കെ അള്ളാഹുവാണ് എന്ന് പറയും. എന്നാൽ ഇന്ന് അതിനേക്കാൾ വലിയ അപകടമാണ്. അതുകൊണ്ടാണ് ഈ തൊപ്പിട്ട പിശാചിക്കളെ നമ്മൾ ഇനിയും നമ്മൾ കൂടെ കൊണ്ട് നടന്നാൽ നമ്മുടെ പരലോകം അവർ കൊളമാക്കും, യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതൊക്കെ പണ്ടുള്ളവരോട് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്നവർ പറയും. എങ്കിൽ ഫക്കുൽ പ്രവാചകരെ പറയുക, അഫലാ തത്തക്കും, നിങ്ങൾ എന്നിട്ടും അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ. കാരണം ഇതൊക്കെ അള്ളാഹ ചെയ്യണേ. ആകാശം സൃഷ്ടിച്ചത് ആരാം? അള്ളാഹുവാണ്. ഭൂമിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. മഴ വർഷിപ്പിക്കുന്ന അള്ളാഹുവാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന അള്ളാഹുവാണ്. ഇങ്ങനൊക്കെ ചോദിച്ചാൽ അവര് പറയും ഇതൊക്കെ അള്ളാഹു. പിന്നെ അവർ നന്നാ ഒന്ന് ആലോചിച്ചാൽ മതി, ഇതൊക്കെ അവരാണ്. പിന്നെ ആരാധന അവനല്ലേ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഞങ്ങൾ തെറ്റിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവര് പെട്ടെന്ന് മാറും. അങ്ങനെ മാറി മക്കയിലെ മുശ്രിക്കുകളോ കണ്ടമാനം തൗഹീദിലേക്ക് വന്നു. പക്ഷെ ഇവര് മാറുമോ? മാറൂല. അതാണ് പ്രശ്നം. ഇവര് മാറൂല. കാരണം ഇവരെ വാദം തന്നെ ഈ പണിയൊക്കെ വരെ ചെയ്യണമെന്നാ. പിന്നെ എങ്ങനെയാ മാറുക? അങ്ങനെ മുസ്ലിം എന്ന് പേരിട്ടത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്ന് ഇത്രയേറെ അകലം സിദ്ധിച്ച, അകലം പാലിക്കുന്ന ഒരു കൂട്ടര് വളരെയേറെ ശ്രദ്ധിക്കണം. ആദർശപരമായി ഇത്തരം ആൾക്കാരെ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ, കാരണം ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത് ഏറ്റവും അടുത്ത് ലേറ്റസ്റ്റ് ആയി നടക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്.
ആ രൂപത്തിൽ ജനങ്ങളെ തെറ്റിച്ചിട്ടും ആൾക്കാർ ചിന്തിക്കുന്നില്ലെങ്കിലോ, ഭൗതിക വിഷയങ്ങളിലൊക്കെ വളരെ ചിന്തയാണ് ആൾക്കാർക്ക്, ഏതാ നല്ലത് ഏതാ മോശം എന്നൊക്കെ ശ്രദ്ധിക്കും. ദീനിന്റെ വിഷയം അത് കിതാബിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പു വരുത്തിയിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല. 60 വയസ്സ് കഴിഞ്ഞിട്ട് ഓന് ചിന്തിക്കണില്ലെങ്കിൽ ഒരു രക്ഷവനും ഒരു ഉതുറും പിന്നല്ലാന്ന്. അതിന്റെ ഇടക്കൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് റബ്ബ് അനുസരിച്ച് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ജീവിക്കണം. അതല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല. വളരെ വ്യക്തമാണ് ഈ വഴി, വിശുദ്ധ ഖുർആന്റെ തിരുസന്നത്തിന്റെ വഴി. അതിനെതിരെ ഏത് വലിയ മൗലാനന്റെ വേഷത്തിൽ ആരൊക്കെ വന്നാലും അതിന്റെ ഒന്നും പിന്നാലെ കൂടാതെ കിതാബിന്റെ സുന്നത്തിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം. റബ്ബതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും റബ്ബ് കാത്തു രക്ഷിക്കുകയും ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ ജന്നാത്തുൽ ഫിർദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നർ. റബ്ബന ലാ തുസീഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد.